എസ്ഐഡിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നോക്കുന്ന ഒരു വിഷയം, ലോകത്തെ എല്ലാ സാമ്പത്തിക വിദഗ്ധരും നിരീക്ഷകരും ലോകരാജ്യങ്ങളും എല്ലാം ഉറ്റുനോക്കുന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചൈന ഇന്ന് ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നതിന് ശേഷം അവരുടെ പ്രഭാവം വളരെയധികം എല്ലാ മേഖലകളിലും വ്യാപിച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ലോക സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കും എന്ന് വളരെ ഉദ്വേഗത്തോടെ ശ്വാസമടക്കി പിടിച്ച് സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ലോക സമ്പദ് വ്യവസ്ഥ മുഴുവൻ വളരെ ശക്തമായി അലയടികൾ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം 2008 അമേരിക്കയിലുണ്ടായി. അത് ഒരു റിയൽ എസ്റ്റേറ്റ് ഫൈനാൻസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. അതോടനുബന്ധിച്ച് ലോകവ്യാപകമായി അതിൻ്റെ അലയടികൾ ഉണ്ടാകുകയും പല ഫൈനാൻസ് കമ്പനീസും തകരുകയും അമേരിക്കയ്ക്ക് വളരെയധികം പണം 700 ബില്യൺ ഡോളറോളം പലതിലേക്കും പമ്പ് ചെയ്യേണ്ടിയൊക്കെ വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യം ഇന്ന് ചൈനയിൽ വന്നിട്ടുണ്ട്. ഈ സാഹചര്യം എന്താണെന്നാണ് നമ്മൾ ഇന്ന് എത്തി നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ചൈനയിൽ കഴിഞ്ഞ കുറേ കാലമായി വളരെയധികം മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന അവരുടെ റിയൽ എസ്റ്റേറ്റ് ഹൗസിംഗ് മേഖലയാണ്. ഏതാണ്ട് ചൈനയുടെ 25% ജി ഡി പി നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ജി ഡി പി കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്, ഹൗസിംഗ് മേഖലയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ചൈനയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികമുള്ളൊരു രാജ്യമായിട്ടല്ല കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈന, CCP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം നിലനിൽക്കുന്നതുകൊണ്ട് അവർ ഒരു ക്യാപിറ്റലിസ്റ്റിക് രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും അനുവദിക്കില്ല. അപ്പം ആ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള മേഖലകൾ വളരെ കുറവായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആളുകളെല്ലാവരും ജനറേഷൻസായിട്ട് അവരെ കൂട്ടി വച്ചിരുന്ന പണം അവർ ചെയ്യുന്നത് അവരുടെ ഒരു ഹൗസിങ്ങിലാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹൗസിംഗ് മേഖല കഴിഞ്ഞ കുറേ കാലമായി ഈ സാമ്പത്തിക വളർച്ച നേടിയെടുത്ത ചൈനയിൽ ആളുകളുടെ ഒരു ഇൻകം ലെവൽസൊക്കെ വളരെ ഹൈ ആയിരുന്നപ്പോൾ അവർ സുരുക്കൂട്ടി വച്ച പണം അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് മുഴുവൻ ഒരുപക്ഷെ ഈ റിയൽ എസ്റ്റേറ്റ് ഹൗസിംഗ് സെക്ടറിലാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ ചൈനയിലെ ഹൗസിംഗ് സെക്ടർ എന്ന് പറയുന്നത് ആർക്കും ഒരു ലാൻഡ് വാങ്ങി വീട് വയ്ക്കുന്നൊരു രീതിയല്ല. അവിടെ ലാൻഡ് പ്രൈവറ്റ് പാർട്ടികൾക്ക് ഓൺ ചെയ്യാനും പറ്റില്ല. അപ്പോൾ വളരെ വലിയ ഹൈ റൈസ് അപ്പാർട്ട്മെൻറ്റ്സും മറ്റുമൊക്കെയാണ് അവിടുത്തെ ഒരു രീതി, എസ്പെഷ്യലി പുതിയ ഡെവലപ്മെൻറ്റിൽ. ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല ബൂം ചെയ്തപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഈ പറയുന്ന ഹൈ റൈസ് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു മേഖലയാണ്. അപ്പോൾ അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിന് ഇതൊരു ഒരു സാധ്യത തെളിഞ്ഞു. അവർ ഈ പണം ഡെഫിനറ്റായിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാൻഡ് പ്രൈവറ്റ് ഡെവലപ്പേഴ്സിന് സൈൻ ചെയ്ത് കൊടുക്കുക. അത് കൂടുതൽ 70 വർഷത്തേക്കാണ്, അല്ലാതെ ഒരു പെർപ്പച്വൽ റൈറ്റ് അല്ല, അത് സെയിലല്ല. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു, അവിടെ ഈ ഡെവലപ്മെൻറ്റ് നടത്തുന്നു, അത് ആളുകൾ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കാണിച്ച് വാങ്ങിക്കുന്നു. ഇതാണ് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖല. അതും നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് 20 മുതൽ 25% വരെയുള്ള GDP കോൺട്രിബ്യൂട്ടേഴ്സാണ് ഈ ഹൗസിംഗ് മേഖല. അത് വളരെയധികം എംപ്ലോയ്മെൻ്റ് ആക്ടിവിറ്റി, എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന ചൈനയിൽ ഉണ്ടാക്കിയിരുന്നു. അതൊരു വളരെ വലിയ ഒരു ഇൻഡസ്ട്രിയൽ റിപ്പിൾസ് ഉണ്ടാക്കിയിരുന്ന ഒരു മേഖലയാണ്. സ്റ്റീലാണെങ്കിലും ഫർണിച്ചറാണെങ്കിലും സിമൻറ്റ് ഇൻഡസ്ട്രി ആണെങ്കിലും ഇവരൊക്കെ വളരെ കാര്യമായ ഒരു ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ടായിരുന്നു. ചൈനയായിരുന്നു ഒരുപക്ഷെ സ്റ്റീലിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ. നമുക്കറിയാം
ഈ അയണോറും മറ്റുമൊക്കെ ആസ്ട്രേലിയയുമായിട്ടുള്ള പ്രശ്നങ്ങളും റിയോ ടിൻഡോ പോലുള്ള വലിയ ഖനന കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഈ പറയുന്ന മേഖലയിലാണ് ഒരു വലിയ ഒരു ഒരു ആഘാതമുണ്ടാകുന്ന രീതിയിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ കമ്പനിയായ എവർഗ്രാൻഡ് അല്ലെങ്കിൽ എവർഗ്രാൻഡേ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ന് വലിയ ഒരു ഒരു ഡെറ്റ് ട്രാപ്പിൽ ഒരു $310 billion കടം തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന സാമ്പത്തിക വിദഗ്ധരും നിരീക്ഷകരും ലോകരാജ്യങ്ങളും മറ്റുമൊക്കെ ഉദ്വേഗത്തോടെ ഇന്ന് നോക്കി നിൽക്കുന്നത്. അവർക്ക് ഈ എവർഗ്രാൻഡ് എന്താണ്, എവർഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനി എങ്ങനെ ഇത്രയും വലുതായി, ഇത് ഏതാണ്ട് 25 വർഷം മാത്രം പ്രായമുള്ളൊരു കമ്പനിയാണ്, ഈ കമ്പനി എങ്ങനെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനികളിലൊന്നായി മാറി, അതും ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ, നമ്മൾ നോക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ഏതാണ്ട് 1700 പ്രോജക്റ്റുകൾ 1700-1800 പ്രോജക്റ്റുകൾ അവർ ഇന്ന് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 280 ചൈനീസ് സിറ്റീസിലാണ് ഈ കമ്പനി അവരുടെ പ്രോജക്റ്റുകൾ റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എവർഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുമ്പോൾ, അവർ ഗോൺഷോ എന്ന് പറയുന്ന കമ്പനിയിൽ, ഇതിൻ്റെ വളരെ നമ്മൾ ജാക്ക്മായെ പറ്റിയൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന ഒരാളാണ്. അദ്ദേഹം വളരെ പാടുപെട്ട് വുഹാൻ, നമുക്കെല്ലാവർക്കും ഇന്ന് പരിചിതമായ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വളരെ ഹൈ റാങ്കോടുകൂടി പാസ്സായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഒരു സ്റ്റീൽ കമ്പനിയിൽ തുടങ്ങി, അവിടെ നിന്ന് വേറെ പല കമ്പനികളിലുമായിട്ട് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങി. അത് കേമൻ ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഫ്രീ കൺട്രിയിൽ, ഒരു ഐലൻഡിൽ ഇത് രജിസ്റ്റർ ചെയ്ത് അവ ബിസിനസ്, ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് സക്സസ്ഫുള്ളായിട്ട് പരീക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് കമ്പനിയിൽ ഇങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് അവർക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് സബോർഡിനേറ്റ് സ്റ്റാഫുമായിട്ട് ചെന്ന്, എന്നാൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുക. എന്നാൽ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സാലറി $450 മറ്റും ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കൂട്ടിക്കൊടുക്കാൻ ആ കമ്പനി തയ്യാറായില്ല. അങ്ങനെയാണ് അദ്ദേഹം സ്വന്തമായി ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യുകയും ഈ എവർഗ്രാൻഡ് എന്ന് പറയുന്ന ഭീമാകാരനായ കോൺഗ്ലോമറേറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതിനെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഈ അത് ചെയ്തിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം വലിയ പണവും അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കൊണ്ടുവന്ന ആളല്ല. 96 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സെയിൽസിൻ്റെ നാക്ക് കാരണം അവിടുത്തെ പ്രോവിൻസിൽ ആദ്യമായി കിട്ടിയ ലാൻഡിൽ തന്നെ അദ്ദേഹം ചെറിയ തുക അടച്ച് ബാക്കി തുകയ്ക്കുള്ള ഒരു ഒരു സാവധാനം വാങ്ങിച്ച് അതിൽ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി. അതിൽ നിന്നും ഇതിനെ മാർക്കറ്റ് ചെയ്ത് അങ്ങനെ നമ്മളിന്ന് പലപ്പോഴും കാണുന്ന ഈ ഇന്ത്യയിൽ ഒക്കെ കാണുന്ന, നമുക്കറിയാം റേറ പോലുള്ള നിയമങ്ങൾ വരുന്നതിന് മുമ്പ് ആളുകൾ ലാൻഡ് ഒരു ഡെവലപ്മെൻറ്റ് എഗ്രിമെൻ്റ് എഴുതി മാർക്കറ്റ് ചെയ്ത് മറ്റു ആളുകളുടെ നിന്ന് വളരെ കുറച്ച് പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്താണ് പല പ്രൊമോട്ടേഴ്സും ഇവിടെ ചെയ്തിരുന്നത്. ഇതിൻ്റെ ഒരു വലിയ ലെവലിലുള്ള ഒരു രീതിയായിരുന്നു എവർഗ്രാൻഡും അവലംബിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ പടിപടിയായി ഉയർന്ന് ഇന്ന് കാണുന്ന $multi-billion ആയിട്ടുള്ളൊരു കോൺഗ്ലോമറേറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് അദ്ദേഹം ഇതിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അദ്ദേഹം ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം വാങ്ങിച്ചു, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഫുട്ബോൾ ടീമിനെ വാങ്ങിച്ചു. ആ ടീം എനിക്ക് തോന്നുന്നു ഏഷ്യൻ ചാമ്പ്യൻസായി. അങ്ങനെ പല മേഖലകളിൽ അദ്ദേഹം വ്യാപരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കൺസ്യൂമർ ഐറ്റം, മിനറൽ വാട്ടർ, ഇങ്ങനെയുള്ള ചില ബിസിനസ്സുകളിലേക്കും അദ്ദേഹം ഇറങ്ങുകയുണ്ടായി. അതിനുശേഷം ഇലക്ട്രിക് വെഹിക്കിൾ ൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഇറങ്ങുകയും, എന്നാൽ അത് അമ്പേ പരാജയപ്പെടുകയും ചെയ്തു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചൈനയിൽ, നമുക്കെല്ലാവർക്കും അറിയാം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നവർക്ക് ഈ ഒരു പരിധിക്ക് മുകളിൽ വളരുന്ന ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും നിലനിർത്താൻ താല്പര്യമുള്ള ഒരു സംവിധാനമല്ല. ജാക്ക്മായുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം.
അദ്ദേഹത്തിൻ്റെ ആൻഡ് ഫിനാൻഷ്യൽസ് എന്ന് പറയുന്ന ആലിബാബ എന്ന് പറയുന്ന കമ്പനിയൊക്കെ പറ്റി നമുക്കറിയാം. ഇതെല്ലാം ഒരു ഒരു ലോകത്തെ ഏറ്റവും വലിയ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, പബ്ലിക് ഇഷ്യൂവിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അത് വിഡ്രോ ചെയ്യുകയും അദ്ദേഹത്തിനെ ഇപ്പം പബ്ലിക് ഡൊമെയിനിലധികം കാണാതെ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അതിൻ്റെ കാര്യത്തിൽ എന്താണ് ഒരുപാട് നിഗൂഢതകൾ ഉണ്ടായി. അതുപോലെ തന്നെ അതിനുശേഷം അവിടെ വളരെ അധികം ത്രൈവ് ചെയ്തിരുന്ന ഒരു ഒരു സെക്ടറാണ് ടെക് ഗെയിമിംഗ് സെക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബൈജൂസ് പോലെയൊക്കെയുള്ള എഡ്യൂടെക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് ആ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി, അത് വളരെ ശക്തമായി, അത് ഏതാണ്ട് ബാൻ തന്നെ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എന്ത് വളർച്ച വരുന്ന ഒരു 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 സെക്ടറിനെയും ഒരു പരിധി കഴിഞ്ഞാൽ വളരാൻ അനുവദിക്കാത്ത ഒരു രീതി സി ജിങ്പിങ്ങിൻ്റെ ഒരു 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 സർക്കാർ അവലംബിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടെന്നോണം തന്നെ നമ്മൾ കരുതണം ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 2020 ഓഗസ്റ്റിലോ മറ്റോ അവരൊരു 3 red lines എന്ന് പറഞ്ഞ് ഒരു 3 നിയമങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ 3 regulations കൊണ്ടുവന്നു. അതിനകത്ത് അവർ പറഞ്ഞത് ആ ഒരു ഏതൊരു കമ്പനിയാണോ റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്നത് ആ കമ്പനിക്ക് 70% കൂടുതൽ ലയബിലിറ്റി, അസറ്റിനേക്കാൾ ലയബിലിറ്റി ആകാൻ പാടില്ല. 2, നമ്മുടെ ക്യാപിറ്റൽ ഡെറ്റും റേഷ്യോ, അപ്പോൾ എത്രയാണോ ക്യാപിറ്റൽ അത്രയും മാത്രമേ അവർക്ക് ഒരു ഡെറ്റ് എടുക്കാവുള്ളൂ, കടം എടുക്കാൻ സാധ്യതയുള്ളൂ, സാധ്യമായിട്ടുള്ളൂ. മാത്രമല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചടയ്ക്കേണ്ട കടത്തിന് തത്തുല്യമായ ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഈ 3 conditions എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ പറയുന്ന എവർഗ്രാൻഡ് പോലുള്ള ഒരു ഹൈലി ലിവറേജ്ഡ് കമ്പനിക്ക് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. നമുക്കറിയാം ഏതാണ്ട് $310 billion എന്ന് പറയുന്ന ഒരു ഭീമമായ ഡെറ്റുള്ള ഒരു കമ്പനി, ഹോങ്കോങ്ങിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി. മാത്രമല്ല ഇങ്ങനെ ഈ പറയുന്ന മറ്റുകാരുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 1.5 million 15 lakh വീടുകൾ വച്ചു കൊടുക്കാനായിട്ട് ബാക്കിയുള്ളൊരു കമ്പനി, ഈ പറയുന്ന ആളുകളുടെ നിന്ന് മുഴുവൻ പണം സമാഹരിച്ച് ആ സമാഹരിച്ച പണത്തിൽ നിന്നാണ് ഈ പറയുന്ന പഴയ ഡെറ്റുകൾ അവർ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു കമ്പനിയിൽ ഇതുപോലുള്ള ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുമ്പോൾ അതിന് യാതൊരു രീതിയിലുള്ള റിലാക്സേഷനും ഇല്ലാതെ, അല്ലെങ്കിൽ അതിനൊരു ടൈം ഫ്രെയിം കൊടുക്കാതെയൊക്കെ ഉള്ള റെഗുലേഷൻസ് കൊണ്ടുവരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇങ്ങനെ ഇത് വളരെയധികം ക്യാഷ് ട്രാപ്ഡ് ആകും. അവർ ചെയ്ത എന്താണെന്നു പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ക്യാഷ് ലിക്വിഡിറ്റി കൊണ്ടുവരാനായിട്ട് 30 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു ഡിസ്കൗണ്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഒരു കമ്പനി ഡിസ്കൗണ്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ബാക്കിയുള്ള പ്ലെയേഴ്സിനും അത് ആ പറയുന്ന രീതിയിലേക്ക് വില കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നെങ്കിലേ ഒക്കുള്ളൂ. അപ്പോൾ ആ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ആളുകൾക്കുള്ള വിശ്വാസ്യത, ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വേറെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റോ ഒക്കെ ഉള്ള കാര്യങ്ങളിലുള്ള ഇതിനേക്കാൾ കൂടുതൽ ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ചൈനക്കാർ വിശ്വസിക്കുന്ന ഒരു ഒരു ഏരിയ റിയൽ എസ്റ്റേറ്റ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഹൗസിംഗ് തന്നെയായിരുന്നു. അപ്പം ഇതിൻ്റെ പെട്ടെന്നുള്ള വില താഴ്ച ഒരു മാർക്കറ്റിൽ പാനിക് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഒരു മാർക്കറ്റ് വളരെയധികം താഴ്ന്നു പോയി. അത് 1st. 2, ഇതിനുണ്ടായൊരു ഫോളോ ഔട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പനി ഇത് കൂടാതെ തന്നെ അസറ്റ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നാട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പിലുണ്ടാക്കിയിരുന്ന പണം വാങ്ങിച്ച് വെൽത്ത് മാനേജ്മെൻറ്റ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ബാൻഡാണ്, നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിനുള്ള ഒരു സ്ട്രക്ചേർഡ് നിയമം മറ്റും ചൈനയിലില്ല. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള പണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും, അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുകയും അവർ ഇമ്മീഡിയറ്റായിട്ട് ഈ പറയുന്ന ഹൗസിംഗ് സെക്ടറിൽ വെൽത്ത് മാനേജ്മെൻറ്റിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ ചാടിയിറങ്ങുകയും അവർ ഇവരുടെ ഓഫീസിൽ പോവുകയും മറ്റുമൊക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. പലരുടെയും പണം പോയതിൻ്റെയും അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള വളരെ ഭീകരമായ ഒരു സിറ്റുവേഷൻ ചൈനയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം പുറമേ
ഇതിന് ഒരു ഏതാണ്ട് 200,000-ത്തോളം നേരിട്ടുള്ള തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന എവർഗ്രാൻഡ്. ഏതാണ്ട് 38,00,000-ത്തോളം ആളുകളെ പരോക്ഷമായും ഇവർ എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നു ഈ ലേബറായിട്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഒരു വർഷത്തിൽ. അപ്പോൾ ഏതാണ്ട് 40,00,000 പേരെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഇമ്പാക്റ്റാണ് ഇത് ചൈനയിലുണ്ടാക്കിയത്. അപ്പോൾ ഇത്രയും വലിയ ഭീമമായ ഒരു ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ തകർച്ച ഏത് സമയവും ഉണ്ടാകാം എന്നുള്ളതാണ് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു കാര്യം. അപ്പോൾ ഇത് ഇന്ന് ആളുകൾ ചോദിക്കുന്നത് ചൈന ഗവൺമെൻറ്, ചൈനീസ് ഗവൺമെൻറ് ഇതൊരു അറിഞ്ഞുകൊണ്ട് ഈ വലിയ കോൺഗ്ലോമറേറ്റ്സിനെ തകർത്തതാണോ? നമുക്കറിയാം 2000 ഈ ഷീ ജിങ് പിങ്ങിൻ്റെ ഒരു ഒരു ഭരണം അദ്ദേഹം തുടർച്ചയൊക്കെ വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിന് മരണം വരെ ഭരിക്കാനുള്ള ഒരു നിയമ നിർമ്മാണം മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും അടുത്ത വർഷത്തെ അവരുടെ മീറ്റിങ്ങിൽ ഈ പറയുന്ന റീ എലക്ഷൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു പ്രശ്നമാണെങ്കിൽ പോലും വേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം. രണ്ട്, ലോകം മുഴുവൻ നമുക്കറിയാം ഇന്ന് ഓക്കസ് എന്നൊക്കെ പറയുന്ന ഓസ്ട്രേലിയ, UK, US തുടങ്ങിയ രാജ്യങ്ങൾ ഒരു ടാർഗറ്റ് ചെയ്ത് ചൈനയെ ഒരു ഒരു പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്നൊരു സമയത്ത് ഭാരതം വളരെ ശക്തമായി അതിനൊരു ഒരു ചലഞ്ച് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഏതാണ്ട് നമുക്ക് ഈ $300 ബില്യൺ ഒരു 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 കടം ഈ പറയുന്ന എവർഗ്രാൻഡിനുണ്ടെങ്കിലും അതിൻ്റെ $6 ട്രില്യൺ മറ്റുമൊക്കെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ കടം കൊടുക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ചൈനയ്ക്ക് ഒരു വലിയ തോതിലുള്ള ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെ നിലനിർത്താൻ നോക്കും? ഇതാണ് ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനിയെ തകരാൻ അനുവദിക്കുമോ? ഈ തകരാൻ അനുവദിച്ചാൽ ഉള്ള മേജർ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായതുപോലെ ലോക മാർക്കറ്റിനെ, ലോകത്തെ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ്സിനെ ചെറിയ തോതിലൊക്കെ ഇതിൻ്റെ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ വാൾസ്ട്രീറ്റും മറ്റുമൊക്കെ ഒന്ന് അനങ്ങിത്തുടങ്ങി, ഒന്ന് ഒന്ന് ഷെയർസിനൊരു ഒരു ഇടിവ് തുടങ്ങി. കാരണം വേൾഡിലുള്ള പല ബാങ്കുകളും പല ഇൻവെസ്റ്റേഴ്സും ഇതിനകത്ത് ഈ പറയുന്ന എവർഗ്രാൻഡിൽ മാത്രമല്ല ചൈനീസ് മാർക്കറ്റിൽ പല റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഭാരതത്തിലുള്ള കമ്പനി, നമ്മളെന്താണ് ഇതിനെപ്പറ്റി വേവലാതിപ്പെടുന്നത്? ഒരു ചൈനീസ് കമ്പനി പോയാൽ ഭാരതത്തിലും ഈ പറയുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള കമ്പനികളുടെ ഇമ്പാക്റ്റ് ഒരുപക്ഷെ വന്നേക്കാം. മാത്രമല്ല നമ്മൾ ഒരുപാട് ഇരുമ്പ് സ്റ്റീലിൻ്റെ എക്സ്പോർട്ട്, അതുപോലെ അല്ലെങ്കിൽ ഇരുമ്പ് അയിരിൻ്റെ എക്സ്പോർട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പല സിമെൻറ്റിൻ്റെ എക്സ്പോർട്ട്, അങ്ങനെ പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു 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 മേഖല കൂടെയാണ് അവരുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ആ എക്സ്പോർട്ട്സും ഒക്കെ ഒരുപക്ഷെ കേരളത്തെ, ഭാരതത്തെയും ബാധിച്ചേക്കാം. അപ്പം ലോകത്തിൻ്റെ ഒരു 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 ഇന്ന് ഒരു ഗ്ലോബൽ വില്ലേജാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ രീതി ഇതാണ്. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ഫൈനാൻഷ്യൽ ബബിൾ ബേസ്റ്റ് ഉണ്ടായാൽ അത് ലോകത്തുള്ള ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. കാരണം ഇത് ഇൻ്റർലിങ്ക്ഡാണ്. അപ്പം ചൈന ഇന്ന് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ചൈനീസ് ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്ത് എവർഗ്രാൻഡ് പോലുള്ളൊരു ക്യാപിറ്റലിസ്റ്റിക് കമ്പനിയെ രക്ഷിക്കുമോ ഇല്ലയോ? ആ ഒരു 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 സംശയം എല്ലാ എക്കണോമിസ്റ്റുകളും പറയുന്നുണ്ട്. ചിലർ പറയുന്നു ഡെഫിനറ്റായിട്ട്, കാരണം ചൈനയ്ക്ക് ഈ ഇതിനെ ഒരു ഇറ്റ്സ് ടു ബിഗ് ടു ഫെയിൽ. കാരണം ഇത്രയും ആളുകളുടെ പണം, അത്രയും തൊഴിലിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഇത്രയും ഇൻ്റർനാഷണൽ ഏജൻസിയുടെ വിശ്വാസ്യതയെ പറ്റിയുള്ളത്, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചൈന ഡെഫിനറ്റായിട്ട് ഒരു ഒരു സ്റ്റെപ്പിൻ ചെയ്യും. അവരുടെ ലോക്കൽ ഗവൺമെൻറ്റിനെ അവർ സപ്പോർട്ട് ചെയ്യാനും അതിനൊരു ഒരു 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 നാഷണലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു അവിടുത്തെ ബാങ്കുകൾ ഇവർക്കൊരു ഒരു ലീനിയൻ വ്യൂ ചെയ്യാനുള്ള ഒരു ഏർപ്പാട് ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതല്ല, ഇങ്ങനെയുള്ള വലിയ വലിയ കോർപ്പറേറ്റുകൾ ഉണ്ടായാൽ അത് സീ ജിങ് പിങ്ങിൻ്റെ ഭരണത്തെ ഡയറക്റ്റായിട്ട് ബാധിക്കുകയും ഒരു മാവോ സേതുങ്ങിനെ അനുകരിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ഒരു പ്രസ്ഥാനത്തെ, ഒരു സ്റ്റാലിനിസ്റ്റ് വ്യൂവോടുകൂടി ഏക ഓട്ടോക്രാറ്റിക്കായിട്ട് ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി ഒരു കാരണവശാലും അതിനെ കാണില്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇൻറ്റൻഷനലായിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസ് തന്നെയായിരുന്നു ഈ എവർഗ്രാൻഡിൻ്റെ തകർച്ച എന്നും നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. എന്തു തന്നെയാണെങ്കിലും നമുക്കറിയാം ഈ എവർഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനി
തകർച്ച ഇമ്മിനൻ്റാണ്. ഡെഫിനറ്റായിട്ടും ആ ഒരു ഇമ്മിനൻ്റായിട്ടുള്ള തകർച്ച ലോകത്തെ ഫൈനാൻഷ്യൽ സെക്ടറിനെ ബാധിക്കും. ആ ബാധിക്കുന്നത് ഒരു എത്രമാത്രം ഷോക്ക് അബ്സോർബ് ചെയ്യാൻ ചൈന എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ്റിന് പറ്റും എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കാണേണ്ടത് അമിതമായ രീതിയിലുള്ള കൺട്രോൾസും അല്ലെങ്കിൽ അമിതമായ വളർച്ചയും അമിതമായ രീതിയിലുള്ള ഒരു ഒരു ഡെറ്റ് ലിവറേജിങ്ങും ഒക്കെ ഒരുപക്ഷേ ഈ പറയുന്ന തകർച്ചയിലേക്കുള്ള ഒരു ഡെഫിനിറ്റ് യാത്രയാണ്. ഇത് തന്നെയാണ് ഒരുപക്ഷേ യു എസില് 2008-2009 കാലഘട്ടത്തിൽ നടന്ന്, അതിനു മുമ്പ് ജപ്പാനിൽ 1990s ആദ്യം നടന്നത്. ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി തന്നെയാണ് ഇത് ലിങ്ക്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു റിയൽ ജി ഡി പി ഗ്രോത്തിനെ പറ്റി പറയുന്ന സമയത്ത് ഈ റിയൽ എസ്റ്റേറ്റ് കൊണ്ട് നമുക്ക് ദുബായിയുടെ കാര്യവും നമുക്കറിയാം. ദുബായിയുടെ കാര്യം ഇതൊക്കെ വളരെ ക്ലോസ്ഡ് എക്കോണമി ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പറ്റിയ ഇമ്പാക്റ്റ് പറ്റി നമ്മൾ വിളിയിലധികം അറിയുന്നില്ല. പക്ഷേ ഡെഫിനറ്റായിട്ടും ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് നമ്മുടെ എവർഗ്രാൻഡിൻ്റെ തകർച്ച തന്നെയാണ്. പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച.